എപ്പോഴെല്ലാം നിങ്ങൾ ചായ കുടിക്കാറുണ്ട്, എപ്പോഴെല്ലാം നിങ്ങൾ ഡോക്ടറെ കാണാറുണ്ട്, എപ്പോഴെല്ലാം നിങ്ങൾ കുളിക്കാറുണ്ട്, എപ്പോഴെല്ലാം നിങ്ങൾ മുഖം കഴുകാറുണ്ട്, ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ കേട്ടോ. എപ്പോഴെല്ലാം മീൻസ് എത്ര തവണ, ഓക്കെ, എത്ര തവണ അല്ലെങ്കിൽ എത്ര ഇടവിട്ട് നിങ്ങൾ ഡോക്ടറെ കാണാറുണ്ട്, എത്ര ഇടവിട്ട് നിങ്ങൾ ചായ കുടിക്കാറുണ്ട്, ഇങ്ങനെ പറയില്ലേ. അതെന്ന് വെച്ചാൽ എപ്പോഴെല്ലാം അല്ലെങ്കിൽ എത്ര ഇടവിട്ട് എന്നുള്ള ഒരർത്ഥം വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എത്ര തവണ എന്നർത്ഥം വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ ഏതാണെന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഈ എത്ര തവണ അല്ലെങ്കിൽ എപ്പോഴെല്ലാം ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഇംഗ്ലീഷിൽ എന്താണ് അതിന് കറക്റ്റായിട്ടുള്ള യൂസ് എന്ന് വേർഡ് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവില്ല കേട്ടോ. ഇംഗ്ലീഷ് അത്യാവശ്യം അറിയുന്നവർക്ക് പോലും ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ ആയിരിക്കും ഇന്നത്തേത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഈ എപ്പോഴെല്ലാം എന്ന ഈ ഒരു വാക്കുണ്ടല്ലോ, ഈ ഒരു വാക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഹൗ ഓഫൺ എന്നുള്ളത് കേട്ടോ. ഹൗ ഓഫൺ എന്നുള്ളത്, ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള മീനിങ് എങ്ങനെ എന്നാണ്. പക്ഷേ ഈ ഹൗ ഓഫണും ഒരുമിച്ച് നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ വരുന്ന മീനിങ് എന്ന് പറയുന്നത് എപ്പോഴെല്ലാം, ഓക്കെ, അല്ലെങ്കിൽ എത്ര തവണ അല്ലെങ്കിൽ എപ്പോഴെല്ലാം എന്നുള്ളൊരു മീനിങ് ഉണ്ടല്ലോ, ഹൗ മെനി ടൈംസ് എന്നെല്ലാം ആ ഒരു മീനിങ്ങിലേക്ക് വരും. അതുപോലെ തന്നെ എപ്പോഴെല്ലാം എത്ര തവണ അങ്ങനെയുള്ളൊരു മീനിങ്ങിലേക്ക് വരുന്നതാണ് ഹൗ ഓഫൺ എന്ന് കൂട്ടിയോജിക്കുമ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴെല്ലാം, ഹൗ ഓഫൺ മീൻസ് എപ്പോഴെല്ലാം. അപ്പോൾ ഇതെങ്ങനെയാണ് സെൻറ്റൻസ് ആക്കാമെന്ന് നോക്കാം. ഹൗ ഓഫൺ ഡു യു ഡ്രിങ്ക് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ അല്ലെങ്കിൽ എപ്പോഴെല്ലാം നിങ്ങൾ പാൽ കുടിക്കും. ഹൗ ഓഫൺ ഡു യു സീ ദി ഡോക്ടർ, എപ്പോഴെല്ലാം നിങ്ങൾ ഡോക്ടറെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഹൗ ഓഫൺ എന്താണ് ഡു യു ടേക്ക് ഷവർ, അതായത് എത്ര പ്രാവശ്യം എപ്പോഴെല്ലാം നിങ്ങൾ കുളിക്കും. ഹൗ ഓഫൺ ഡു യു വാഷ് യുവർ ഫേസ്, എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴെല്ലാം നിങ്ങൾ മുഖം കഴുകും. ഓക്കെ, അതുപോലെ തന്നെ ഹൗ ഓഫൺ ഡു യു ഈറ്റ് ഫിഷ്, എപ്പോഴെല്ലാം നിങ്ങൾ മീൻ കഴിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ കണ്ടോ. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കേ, ഹൗ ഓഫൺ എന്ന് പറഞ്ഞാൽ എപ്പോഴെല്ലാം, ബാക്കി ഏത് സെൻറ്റൻസ് ആണോ നിങ്ങൾക്ക് ചേർക്കാറുണ്ടത്, അതായത് നിങ്ങൾ ഡോക്ടറെ കാണാറുണ്ട്, ഡോക്ടറെ കാണാറുള്ളത് എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴെല്ലാം നിങ്ങൾ എന്താണ് പാല് കുടിക്കാറുണ്ട്, എപ്പോഴെല്ലാം നിങ്ങൾ ചായ കുടിക്കാറുണ്ട്, എപ്പോഴെല്ലാം നിങ്ങൾ കുളിക്കാറുണ്ട്, എപ്പോഴെല്ലാം നിങ്ങൾ മുഖം കഴുകാറുണ്ട്, ഇങ്ങനെ എപ്പോഴെല്ലാം, ഓക്കെ, ഇടയ്ക്കിടെ എപ്പോഴെല്ലാം നിങ്ങളത് ചെയ്യാറുണ്ടെന്ന് നമ്മൾ ചോദിക്കില്ല, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നിങ്ങളത് ചെയ്യാറുണ്ടെന്ന് നമ്മൾ ചോദിക്കാറില്ലേ. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഹൗ ഓഫൺ എന്നുള്ള വാക്ക്. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഹൗ ഓഫൺ എന്ന് യൂസ് ചെയ്യുക. ഹൗ ഓഫൺ എന്ന് പറഞ്ഞാൽ എപ്പോഴെല്ലാം എന്നാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. അതിനുശേഷം ഡു യു എന്ന് യൂസ് ചെയ്യാം. ഡു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്, ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് ഡു യു എന്ന് ചേർക്കുക. അതിനുശേഷം എന്ത് കാര്യമാണോ നമുക്ക് ചോദിക്കേണ്ടത് അതങ്ങ് ചോദിക്കാം. സീ ദി ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ കാണാറുള്ളത് എപ്പോഴെല്ലാം. അതുപോലെ തന്നെ എന്താണ് വാഷ് യുവർ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് എന്ന് പറഞ്ഞാൽ മുഖം, വാഷ് എന്ന് പറഞ്ഞാൽ കഴുകുക. അപ്പോൾ വാഷ് യുവർ ഫേസ്, എപ്പോഴെല്ലാം നിങ്ങൾ മുഖം കഴുകാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ടേക്ക് എ ഷവർ, ടേക്ക് എ ഷവർ എന്ന് വെച്ചാൽ കുളിക്കുക. അപ്പോൾ എപ്പോഴെല്ലാം നിങ്ങൾ കുളിക്കാറുണ്ട്, ഹൗ ഓഫൺ ഡു യു ടേക്ക് എ ഷവർ, ഹൗ ഓഫൺ ഡു യു എന്താണ് ഹൗ ഓഫൺ ഡു യു ഡ്രിങ്ക് ടീ, അല്ലെങ്കിൽ ഹൗ ഓഫൺ ഡു യു സീ ദി ഡോക്ടർ, ഹൗ ഓഫൺ ഡു യു വാഷ് യുവർ ഫേസ്, അങ്ങനെ എന്തൊരു കാര്യമാണോ ഇത് ഹൗ ഓഫൺ ചേർത്ത് പറയാവുന്നതാണ്. അപ്പോൾ മനസ്സിലായല്ലോ എപ്പോഴെല്ലാം എന്നുള്ളൊരർത്ഥം വരാൻ വേണ്ടിയിട്ട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. തീർന്നിട്ടില്ല, എങ്ങനെ ചോദിക്കുമോ എന്ത് രീതിയിലുള്ള ആൻസേഴ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന് കൂടെ നമുക്ക് നോക്കാം കേട്ടോ. അതായത് എപ്പോഴെല്ലാം നിങ്ങൾ ഡോക്ടറെ കാണാറുണ്ടെന്ന് നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും പറയാം, ചിലപ്പോഴൊക്കെ, അല്ലെങ്കിൽ എപ്പോഴും, പലപ്പോഴും ഞാൻ കാണാറുണ്ട്, അല്ലെങ്കിൽ ഒന്നരാടം ഞാൻ കാണാറുണ്ട്, ഒരാഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ കാണാറുണ്ട്, എല്ലാ ദിവസവും എനിക്ക് കാണേണ്ട ആവശ്യം വരാറുണ്ട്, ഇങ്ങനെയുള്ള സെൻറ്റൻസുകളായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദ ഫ്രീക്വൻസിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ, ഉപയോഗിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് നെവർ. നെവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴെല്ലാം നിങ്ങൾ ഡോക്ടറെ കാണാറുണ്ട്, ഒരിക്കലും ഇല്ല, ഒരിക്കലും കാണാറില്ല. ഓക്കെ, നെവർ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഓൾവേസ്, ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും. ഓക്കെ, ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും, അതായത് ഇപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ഹൗ ഓഫൺ ഡു യു എന്താണ് ഈറ്റ് ഫിഷ് എന്ന് വെച്ചാൽ എപ്പോഴെല്ലാം നിങ്ങൾ ഫിഷ് കഴിക്കാറുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾവേസ്, എപ്പോഴും. ഓക്കെ, ഇനി അതല്ല ഡെയിലി കഴിക്കാറുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഡെയിലി, ഡെയിലി എന്ന് പറയാം, ഡെയിലി ഐ ഈറ്റ് ഫിഷ് എന്ന് പറയാം.
അതുപോലെ തന്നെ എന്താണ് എവറി ഡേ, അതുപോലെ തന്നെ ഡെയിലിക്ക് പകരം എവറി ഡേ എന്ന് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓൾവേസ് എന്ന് യൂസ് ചെയ്യാം, ഡെയിലി എന്ന് യൂസ് ചെയ്യാം, എവറി ഡേ എന്ന് യൂസ് ചെയ്യാം. ഈ വാക്കുകളെല്ലാം അർത്ഥമാക്കുന്നത് എപ്പോഴും അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്നാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും എന്നാണെങ്കിൽ എങ്ങനെ പറയണം, എവറി ഡേ എന്ന് പറയാം. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും എന്ന് പറയണമെങ്കിൽ എവറി വീക്ക് എന്ന് പറയാം. എല്ലാ മാസവും എന്ന് പറയണമെങ്കിൽ എവറി മന്ത് എന്ന് പറയാം. എല്ലാ വർഷവും എന്ന് പറയണമെങ്കിൽ എവറി ഇയർ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഹൗ ഓഫൻ ഡു യു സീ ദി ഡോക്ടർ, എത്ര എപ്പോഴെല്ലാം നിങ്ങൾ ഡോക്ടർ കാണാറുണ്ട്, എവറി ഇയർ എന്ന് പറയാം. അല്ലെങ്കിൽ എവറി വീക്ക് എല്ലാ ആഴ്ചയും, ഓക്കെ. അല്ലെങ്കിൽ എവറി മന്ത് എല്ലാ മാസവും, എവറി ഇയർ എല്ലാ കൊല്ലവും, അങ്ങനെ പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ എവറി ചേർക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്, എല്ലാ ആഴ്ചയും എല്ലാ മാസവും എല്ലാ കൊല്ലവും എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഇങ്ങനെ പറയണം, അതായത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം, മാസത്തിൽ രണ്ട് പ്രാവശ്യം, അങ്ങനെയൊക്കെയാണ് പറയേണ്ടതെങ്കിൽ ട്വൈസ് എന്ന് ചേർക്കുക. ട്വൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ട്വൈസ് ട്വൈസ് എ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം, മന്ത് എന്ന് പറഞ്ഞാൽ മാസം, ട്വൈസ് എ മന്ത് എന്ന് പറഞ്ഞാൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം, ട്വൈസ് എ വീക്ക്, വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ച, ട്വൈസ് എ വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം, ഇങ്ങനെയെല്ലാം പറയാവുന്നതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ എന്താണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്നാണ് പറയേണ്ടെങ്കിലോ, വൺസ് എ വീക്ക്, ഓക്കെ, ആഴ്ചയിൽ ഒരു പ്രാവശ്യം. എന്താണ് വൺസ് എ മന്ത്, മാസത്തിൽ ഒരു പ്രാവശ്യം, ഇങ്ങനെയെല്ലാം പറയാവുന്നതാണ് കേട്ടോ. പിന്നെ എന്താണ് സം ടൈംസ്, അടുക്കാണ് ചിലപ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ പാല് കുടിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ ഞാൻ ചായ കുടിക്കാറുണ്ട്, ഇങ്ങനെയാണ് പറയണമെങ്കിലോ, ചിലപ്പോഴൊക്കെ എന്താണ് ഞാൻ മുഖം കഴുകാറുണ്ട്, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമുക്ക് സം ടൈംസ് എന്ന് യൂസ് ചെയ്യാം. സം ടൈംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ ഇടക്കൊക്കെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി എപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും എന്നുള്ള, എപ്പോഴും അല്ല പലപ്പോഴും എന്നുള്ളൊരു അർത്ഥമാണ് വരണമെങ്കിൽ യൂഷ്വലി എന്ന് ചേർക്കുക. യൂഷ്വലി അത് ചേർത്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഞാനത് ചെയ്യാറുണ്ട്, ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്നർത്ഥം തന്നെ, യൂഷ്വലി എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള മീനിങ് പറഞ്ഞാൽ പലപ്പോഴും എന്ന് പറയില്ല, പലപ്പോഴും ഞാനത് ചെയ്യാറുണ്ട്, പലപ്പോഴും ഞാൻ പോകാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്നുള്ളൊരർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പോൾ യൂഷ്വലി എന്ന് ചേർക്കാം. പലപ്പോഴും എന്ന് പറയണമെങ്കിൽ യൂഷ്വലി എന്ന് ചേർക്കാം. ചിലപ്പോൾ എന്ന് പറയണമെങ്കിൽ സം ടൈംസ് എന്ന് ചേർക്കാം. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴും നമുക്ക് പറയുന്നതാണ് അപൂർവമായി ഞാൻ പോകാറുണ്ട്, അപൂർവമായി ഞാൻ കുടിക്കാറുണ്ട്, അപൂർവമായി ഞാൻ കളിക്കാറുണ്ട്, അപൂർവമായി ഞാൻ കഴിക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് അപൂർവമായി ഞാൻ പഠിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് റെയർലി എന്നാണ്. റെയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമായി എന്നാണ് അതിൻ്റെ മീനിങ്. റെയർലി, ഓക്കെ, റെയർ ആയിട്ട് എന്ന് നമ്മൾ പറയില്ല. റെയർ ആയിട്ട് ഞാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ എന്ന് വെച്ചാൽ അപൂർവമായിട്ട് ഞാൻ പോകാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഉറപ്പില്ല, ഇടക്കൊക്കെ വല്ലപ്പോഴും എന്നുള്ളൊരർത്ഥം വരില്ലേ, അതാണ് നമ്മൾ റെയർലി എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫ്രീക്വൻസിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ എന്താണ് ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എപ്പോഴൊക്കെ എന്ന് നമ്മളോട്, അങ്ങനെ ഒരു രീതിക്കാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഹൗ ഓഫൺ എന്ന് പറയുന്നതാണ് എപ്പോഴൊക്കെ എപ്പോഴെല്ലാം എന്നർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴെല്ലാം നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് പറയാമല്ലേ, എല്ലാ ദിവസവും പോകാറുണ്ട്, അല്ലെങ്കിൽ ഇടക്കൊക്കെ പോകാറുണ്ട്, എപ്പോഴും പോകാറുണ്ട്, പലപ്പോഴും പോകാറുണ്ട്, അപൂർവമായി പോകാറുണ്ട്, ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം പോകാറുണ്ട്, മാസത്തിൽ രണ്ട് പ്രാവശ്യം പോകാറുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം പോകാറുണ്ട്, ഓക്കെ, എത്ര എത്ര കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്, അതുവേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതുപോലെ നെവർ, നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോകാറില്ല, ഓൾവേസ് എപ്പോഴും, എവറി ഡേ എല്ലാ ദിവസവും, ഡെയിലി എല്ലാ ദിവസവും, പിന്നെന്താണ് എവറി വീക്ക് എല്ലാ ആഴ്ചയും, എവറി മന്ത് എല്ലാ മാസവും, അതുപോലെ തന്നെ എവറി ഇയർ എല്ലാ വർഷവും, ഓക്കെ, അതുപോലെ തന്നെ ട്വൈസ് എ മന്ത് മാസത്തിൽ രണ്ട് പ്രാവശ്യം, വൺസ് എ മന്ത് മാസത്തിൽ ഒരു പ്രാവശ്യം, വൺസ് എ വീക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം, ഓക്കെ, ഇങ്ങനെയെല്ലാം പറയാം. അതുപോലെ തന്നെ സം ടൈംസ് ചിലപ്പോൾ, റെയർലി അപൂർവമായി, കണ്ടോ, യൂഷ്വലി പലപ്പോഴും, കണ്ടോ, ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ആ വേർഡ്സ് മാത്രം ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് തപ്പിത്തടേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടി ആദ്യം മൂലം കാണണം കേട്ടോ. കാരണം ഈ ഹൗ ഓഫൺ വെച്ച് തുടങ്ങുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ആദ്യം ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ ഹൗ ഓഫൺ വെച്ചിട്ടുള്ള സെൻറ്റൻസ് എപ്പോഴെല്ലാം എന്നാണ് അർത്ഥം വരുന്നത്. അതിന് മറുപടി കൊടുക്കേണ്ടത് ഇത്തരത്തിലായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് പോലും എന്താണ് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. പിന്നെ നമ്മളുടെ വാട്സപ്പ് ക്ലാസ്, ഇങ്ങനെ വാട്സപ്പ് ക്ലാസ്സിൻ്റെ രജിസ്ട്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൺ വീക്ക് കൂടി ഉണ്ടാവുകയുള്ളൂ, പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം. സ്റ്റുഡൻസിനെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്, കാരണം വെക്കേഷനാണ്, നിങ്ങൾക്ക് ഒരു നല്ലൊരു അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സിലബസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റുഡൻസിനോട് പ്രത്യേകം പറയുന്നു,
അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. രജിസ്ട്രേഷൻ ഇങ്ങനെ നടക്കുകയാണ്, പെട്ടെന്ന് തന്നെ ക്ലോസ് ആവും. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ആളുകളെ നമ്മൾ ക്ഷണിക്കുന്നുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.